പാലക്കാടിന് പിന്നാലെ തൃശൂരിലും ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. വെള്ളാനിക്കരയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. മെയ് 4 വരെ ഐടികൾക്കും അവധി പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി മനോജ് എം ചേരുകയാണ്. മനോജ്, മെയ് 4 വരെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കപ്പെടുന്നതും? ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ഇതിൽ തന്നെ പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ ഈ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നാണ് നിർദ്ദേശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാനിക്കരയിലടക്കം 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പകൽ സമയത്ത് ഇറങ്ങുന്നതൊക്കെ പരമാവധി ഒഴിവാക്കണമെന്നും ശരീരത്തിൽ നേരിട്ട് വേലേൽക്കുന്ന എല്ലാതരം പുറംജോലികളും മറ്റ് കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക, അതുപോലെ തന്നെ കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകളെടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക, നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാർബണേറ്റ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശവും, അതോടൊപ്പം തന്നെ വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂട് പിടിച്ചും വയർ ഉരുകയും തീപിടുത്തത്തിന് സാധ്യത. ഇത്തരം നിർദ്ദേശങ്ങൾ തന്നെയാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. മനോജ് ആണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.